സഹീഷേ, നിനക്ക് ആക്ഷൽ കാലിപ്പറും റേഡിയൽ കാലിപ്പറും നമ്മളുടെ വ്യത്യാസം അറിയോ? ബാ കാണിച്ചുതരാം. എടാ, ഈ കാണുന്നതാണ് ഒരു റേഡിയൽ കാലിപ്പർ. ഇതിന്റെ ഈ ഒരു കണക്ടിങ് പിൻസ് അല്ലെ ബോൾട്ട് ഉണ്ടല്ലോ, നമ്മുടെ ആക്സിലിനോട് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്, 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റോപ്പിംഗ് പവർ അല്ലെ ഫീഡ്ബാക്ക് തരാൻ പറ്റുന്നത്. കാരണം ഇത് വരുന്നത് നമുക്ക് കൂടുതലും ഹൈ പെർഫോമൻസ് സ്പോർട്സ് ബൈക്കുകളിലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇപ്പം R8 എന്ന് വെച്ചാൽ ട്രാക്കിൽ ഓടിക്കുന്ന വണ്ടിയാണ്, കുറച്ചും കൂടെ ബെറ്റർ ബ്രേക്കിങ് റേഡിയലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ദി അതർ കേസ് റോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സൽ കാലിപ്പർ ആണ് വന്നിരിക്കുന്നത്. ആക്സിലിനോട് പാരലൽ ആയിട്ടാണ് ഇതിന്റെ കണക്ടിങ് പിൻസ്. ഇത് ഇതുപോലുള്ള ചെറിയ ലോവർ കപ്പാസിറ്റി ബൈക്കുകൾ, ADV ബൈക്കുകളൊക്കെ കൂടുതലും വരുന്നത്. ഇതിന് കുറച്ചുകൂടെ ഫ്ലെക്സ് വരും, നമുക്ക് കൈ കൊണ്ട് പിടിച്ചാൽ അറിയത്തില്ല, ഹാർഡ് ബ്രേക്കിംഗ് ടൈമിൽ കുറച്ചുകൂടെ ഫ്ലെക്സ് ആയിട്ട് നിൽക്കുന്ന ഇതായിരിക്കും. പക്ഷേ റേഡിയോയിൽ അനങ്ങത്തില്ല, അത് സ്ട്രോങ് ഒരു ബൈക്ക് തരും. ബ്രേക്ക് പിടിക്കാൻ ഇൻ കേസ് ഓഫ് ഫീഡ്ബാക്ക് ആൻഡ് സ്റ്റോപ്പിംഗ് പവർ റേഡിയോയിലാണ് ബെറ്റർ. പക്ഷേ ചീപ്പറായിട്ട് വരുന്നത് നമ്മുടെ ആക്സിലാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് ബൈക്കുകൾ ഇത് കൂടുതലായിട്ടും വരുന്നത്. മനസ്സിലായോ?